ഹാൻസി ഫ്ലിക്ക് പോയതോടെ ജർമ്മനി വീണ്ടും വിജയവഴിയിൽ. ഡോർട്മുണ്ടിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ഫ്രാൻസിനെ 2-1 ജർമ്മനി തോൽപ്പിച്ചത്. ജർമ്മനിക്കായി തോമസ് മുള്ളറും ലിറോയ് സാനയും സ്കോർ ചെയ്തു. ഫ്രാൻസിന്റെ ഏക ഗോൾ പെനാലിറ്റിയിലൂടെ അന്റോറിയൻ ഗ്രിസ്മാനാണ് നേടിയത്. ഫ്ലിക്കിനെ പുറത്താക്കിയ സാഹചര്യത്തിൽ ടീമിന്റെ ചുമതല സ്പോർട്ടിംഗ് ഡയറക്ടർ റൂഡി വോളറിനായിരുന്നു. വെറ്റർദാനൻ തോമസ് മുള്ളറെ സ്ട്രൈക്കറായി ഇറക്കിയ വോളറുടെ പരീക്ഷണം ഫലം കണ്ടു. ഹെൻഡ്രിക്സിന്റെ ക്രോസിൽ നിന്നായിരുന്നു മുള്ളറുടെ സ്ട്രൈക്ക്. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇല്ലാതെയായിരുന്നു ഫ്രഞ്ച് ടീം ജർമ്മനിയെ നേരിട്ടത്. ഗോൾ മടക്കാൻ ചൗമേനിയും കോലാമുവാനിയും ജർമ്മൻ ഗോൾ മുഖത്ത് നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ജർമ്മൻ ഗോൾ കീപ്പർ ടെർസ്റ്റീഗന്റെ സേവുകൾ സമനില ഗോൾ നേടുന്നതിൽ നിന്ന് ഫ്രാൻസിനെ തടഞ്ഞു. കാത്തിരിപ്പിനൊടുവിൽ 87th minute ജർമ്മനി ലീഡ് 2-2. കൈ ഹാർവേർട്സിന്റെ പാസിൽ നിന്ന് ലിറോയ് സാനെ ജർമ്മനിയുടെ 2nd goal സ്വന്തമാക്കി. സ്കോർ 2-0. എന്നാൽ 2 മിനിറ്റിനുള്ളിൽ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ മടക്കാൻ ഫ്രഞ്ച് ടീമിന് സാധിച്ചു. 2nd goal നേടിയ ലിറോയ് സാനെ കമവിംഗയെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ഗ്രിസ്മാൻ അനായാസം ലക്ഷ്യം കണ്ടു. താൽക്കാലിക കോച്ച് റൂഡി വോളറുടെ കീഴിൽ ആദ്യ മത്സരത്തിൽ തന്നെ ജയം തിരിച്ചുപിടിക്കാൻ സാധിച്ചത് ജർമ്മനിക്ക് വലിയ ആശ്വാസമായി. തുടർച്ചയായ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് 4 തവണ ലോക കിരീടം ഉയർത്തിയ ജർമ്മനി വീണ്ടും വിജയവഴിയിലെത്തിയത്. അടുത്ത വർഷം നടക്കുന്ന യൂറോകപ്പിന്റെ ആതിഥേയരാണ് ജർമ്മനി.